ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മളൊരു മേപ്പിൾ കുപ്പിയാണ് ചെയ്യുന്നത്. അടിപൊളി കുപ്പിയാണ്, നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. അതിനുമുമ്പേ ഞാൻ പറഞ്ഞോട്ടെ, ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതാ നമ്മളൊരു മേപ്പിൾ ലീവ്സ് ഇതാ പേപ്പറിലൊക്കെ വെട്ടിയെടുത്തിട്ടുണ്ട്. ഇനി അതിനെ ഒരു പെർമനൻ്റ് മാർക്കർ അല്ല സി ഡി മാർക്ക് ഉപയോഗിച്ച് വരച്ചെടുക്കുക. അങ്ങനെ ഇത് നമ്മൾ പലയിടത്തായിട്ട് വരച്ചെടുക്കുക, നമുക്കിഷ്ടമുള്ള രീതിയിൽ താഴെ മേളിൽ അങ്ങനെയൊക്കെ രീതിയിൽ ഷഫിൾ ചെയ്തങ്ങ് വരയ്ക്കുക. ഇനി ആദ്യം കളർ കൊടുക്കുന്നത് യെല്ലോയാണ്. യെല്ലോ കളർ കൊടുക്കാനായിട്ട് നല്ല ടിപ്പ് കൂർത്ത ബ്രഷ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് അത് ഇതാ നമ്മുടെ ആ എഡ്ജിലെല്ലാം ആദ്യം ചെയ്തു മാർക്ക് ചെയ്തിട്ട് അതിന് ശേഷമാണ് ഉള്ളിലേക്ക് ചെയ്യുന്നത്. ഉള്ളിലേക്ക് ചെയ്യാനായിട്ട് ഞാൻ ഫ്ലാറ്റ് ബ്രഷാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ ആ ബൗണ്ടറിയൊക്കെ ചെയ്തിട്ട് ഉള്ളിലേക്ക് ചെയ്യുമ്പോൾ ഫ്ലാറ്റ് ബ്രഷ് ഉപയോഗിച്ച് ചെയ്യുമ്പോഴേ പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. റെഡ് കളർ കൊടുക്കുന്നത് ഇങ്ങനെ തന്നെ കേട്ടോ. റെഡ് കളറും ഈ ബോട്ടിലൊക്കെ ആദ്യം കൊടുത്തിട്ടാണ് ഉള്ളിലേക്ക് ചെയ്യുന്നത്. റെഡ് കളർ ഞാൻ കുറച്ച് ഡൈല്യൂട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. കുറച്ച് വെള്ളത്തിൽ ഡൈല്യൂട്ട് ചെയ്ത് ബോട്ടിലേക്ക് കൊടുത്തിട്ട് പിന്നെ ഫ്ലാറ്റ് ബ്രഷ് ഉപയോഗിച്ച് നന്നായിട്ട് ഉള്ളിലേക്ക് നന്നായിട്ട് പെയിന്റ് ചെയ്യാണ് ചെയ്യുന്നത്. ഇനി ആ വൈറ്റ് ഭാഗത്തില് നമ്മൾ ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് ബ്ലാക്ക് ആണ് കൊടുക്കുന്നത്. അപ്പോൾ ഇത് ചെയ്യാനായിട്ട് എളുപ്പത്തിന് ആ മേപ്പിൾ ലീവ്സിൻ്റെയൊക്കെ ബൗണ്ടറി വരുന്ന ഭാഗത്തെല്ലാം, ഔട്ടർ ബൗണ്ടറി വരുന്ന ഭാഗത്തെല്ലാം ആ ടിപ്പ് കോർത്ത് ബ്രഷ് ഉപയോഗിച്ചിട്ട് ബ്ലാക്ക് കളർ കൊടുക്കുകയാണ്. എന്നിട്ട് ശേഷമാണ് നമ്മൾ ഫ്ലാറ്റ് ബ്രഷ് ഉപയോഗിച്ച് നേരത്തെ പോലെ തന്നെ ഫുള്ളായി പെയിൻറ് ചെയ്യുന്നത്. അങ്ങനെ നമുക്ക് പെട്ടെന്ന് ചെയ്യാനും പറ്റും, ഉള്ളിലേക്ക് വരത്തുമില്ല. അപ്പോൾ രണ്ട് ബ്രഷ് ഉപയോഗിച്ചാണ് ഞാനിപ്പോൾ എല്ലാം ഈ മേപ്പിൾ ഫുൾ ചെയ്തിരിക്കുന്നത്. പിന്നെ ഈ വെള്ള ബാക്ക്ഗ്രൗണ്ടിനെ കട്ടിയും ബ്ലാക്ക് ബാക്ക്ഗ്രൗണ്ടിലാണ് ഇത് കാണാൻ നല്ല ഭംഗി. ഈ ഭാഗത്തൊക്കെ വെച്ച് ചെയ്യുമ്പോൾ ഞാൻ വിചാരിച്ചു ദൈവമേ ഇതൊരു ചൊറു പിടിച്ച കുപ്പിയെ പോലെ ആയല്ലോ എന്ന്. പക്ഷേ ലാസ്റ്റ് ഉണ്ടല്ലോ, എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ഇതെല്ലാം ചെയ്തതിന് ശേഷം ഇപ്പോഴും ഇതിൻ്റെ ഭംഗി ഉണ്ടാകത്തില്ല കേട്ടോ. നമ്മളിതൊക്കെ ചെയ്ത് ലാസ്റ്റ് വാർണിഷൊക്കെ അടിച്ച് കഴിയുമ്പോഴാണ് ഇതിന് കറക്റ്റ് നല്ലൊരു ഗ്ലാമറാവുന്നത്. അപ്പോൾ ഫുൾ പെയിൻറ്റിങ് കഴിഞ്ഞു. ഇനി നമ്മുടെ അടുത്ത ജോലി ഇത് ഡ്രൈ ആവുകയാണ്. ഡ്രൈ ആയതിനു ശേഷം ദാ വാർണിഷ്. വാർണിഷ് ഞാൻ എടുത്തിട്ടുള്ളത് വുഡ് വാർണിഷ് തന്നെയാണ്. മുമ്പ് ഇത് തന്നെയാണ് ഞാൻ ഉപയോഗിച്ചിട്ടുള്ളത്. അതിന് 80 rupees എന്തോ ആയിരുന്നു. അപ്പോൾ ഇനി അതിനെ ഇങ്ങനെ അടിച്ചു കൊടുക്കുക. ഒരു കോട്ട് അടിച്ചാൽ മതി, നന്നായിട്ടൊന്ന് ഒരു കോട്ട് അടിക്കുക. അങ്ങനെ വാർണിഷൊക്കെ അടിച്ചു കഴിഞ്ഞതാ നമ്മുടെ കുപ്പി അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. തുടക്കത്തിൽ ആ ചെയ്യുമ്പോൾ നമുക്കൊരു ചൊറി പിടിച്ച കുപ്പിയായിട്ടാണ് തോന്നുന്നത്. പക്ഷേ ഇതൊക്കെ കഴിഞ്ഞ് നല്ല ഭംഗിയായിട്ട് നല്ല ഗ്ലാമർ വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇത് ഒട്ടിച്ചതാണോന്ന് പോലും സംശയം തോന്നാറുണ്ട് മേപ്പിൾ ലീവ്സ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, താങ്ക് യു ഫ്രണ്ട്സ്.